ഹിജാബും ബുർഖയും നിക്കാബും ഇന്ത്യ മുഴുവൻ വലിയ ചർച്ചയ്ക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാകുമ്പോൾ ആ വിഷയത്തിൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ് KCBC മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ. കറുപ്പുവൽക്കരണത്തിന്റെ രീതിശാസ്ത്രം ആധുനിക മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കണ്ണൊഴുകി മൂടിയ കറുത്ത വേഷം ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതീകമായും ലോക ഇസ്ലാമികവൽക്കരണ ശ്രമങ്ങളുടെ തീവ്ര രൂപമായും സമകാലിക ലോകത്തിന്റെ ബോധമണ്ഡലത്തിൽ പതിപ്പിച്ചു വന്നതിന് ഉത്തരവാദി ആരാണ്? ഇസ്ലാമിക് സ്റ്റേറ്റ് ലോകത്തിന് പരിചയപ്പെടുത്തിയ കറുത്ത ഇസ്ലാം, ഇന്ത്യക്കാർക്ക് സുപരിചിതമായ ഇസ്ലാമിന്റെ പച്ചനിറത്തെയും മിന്നാരങ്ങളുടെ സൗമ്യ മുഖങ്ങളെയും വിഴുങ്ങിക്കളയുമോ? ദുപ്പട്ടയിൽ നിന്ന് ഹിജാബിലേക്കും ഹിജാബിൽ നിന്ന് ബുർഖയിലേക്കും ബുർഖയിൽ നിന്ന് നിക്കാബിലേക്കുമുള്ള മാറ്റം മുസ്ലിം സ്ത്രീകളുടെ അഭിരുചി വ്യത്യാസത്തിന്റെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിന്റെ മാത്രം വിഷയമാണോ? അതിനപ്പുറം എന്തെങ്കിലും ആണെങ്കിൽ അത് എന്താണ്? ഹിസ്ബുത്ത് തഹ്രീറിനെ പോലെയുള്ള ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്തെയാകെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള പരിശ്രമങ്ങൾ ആഗോളതലത്തിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്ത് ഇസ്ലാമിക ചിന്തയുടെയും രാഷ്ട്രീയത്തിന്റെയും മേഖലകളിൽ നടക്കുന്ന ചലനങ്ങളും പ്രാദേശിക തലത്തിൽ അവയുണ്ടാക്കുന്ന അനുരണനങ്ങളും കാണാതിരുന്നുകൂടാ. തെക്കേ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഹിസ്ബുത്ത് തഹ്രീർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വ്യക്തിയും സമൂഹവും രാഷ്ട്രവും ലോകവും കറുപ്പണിയാൻ തയ്യാറാകണം എന്ന IS മുന്നോട്ട് വെച്ച ആശയലോകം തന്നെയാണ്. ഇക്കാര്യങ്ങൾ ഇതിനോടകം NIA പോലുള്ള ഏജൻസികളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബ് വിഷയവുമായി ഇത്തരം ആശയലോകത്തിന് ബന്ധമുണ്ടോ? അതും ആലോചിക്കേണ്ട വിഷയം തന്നെയാണ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസി അനുവദിക്കുന്നിടത്തോളം ഇന്ത്യയിൽ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനും ആശയപ്രചാരണം നടത്തുന്നതിനുമുള്ള അവകാശമുണ്ട്. എന്നാൽ മതനിയമങ്ങൾ ഭരണഘടനയ്ക്കും പൊതുനിയമ വ്യവസ്ഥയ്ക്കും ഉള്ളിൽ നിന്നുകൊണ്ട് അനുഷ്ഠിക്കാൻ കഴിയുന്നതാകണം. ഹിന്ദുമത നിയമങ്ങൾ അത് അംഗീകരിക്കുന്ന ഹിന്ദുക്കൾക്ക് ഹിന്ദു മതത്തിനുള്ളിലും ക്രൈസ്തവ മത നിയമങ്ങൾ അത് അംഗീകരിക്കുന്ന ക്രൈസ്തവർക്ക് ക്രിസ്തു മതത്തിനുള്ളിലും മാത്രം ബാധകമാണ്. അതുപോലെ ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാമിനുള്ളിൽ അവ അംഗീകരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രം ബാധകമാണ്. ഓരോ മതവും അവയുടെ നിയമങ്ങൾ പൊതുസമൂഹത്തിനു കൂടി ബാധകമാണ് എന്ന സമീപനം സ്വീകരിച്ചാൽ ഇതര മതസ്ഥർക്കും മതമില്ലാത്തവർക്കും അവരുടെ വിശ്വാസ ബോധ്യങ്ങളനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമോ? അവർക്ക് അതിനുള്ള അവകാശമില്ലേ? ഈ പ്രശ്നം മതമൗലികവാദ സ്വഭാവമുള്ളവർ അംഗീകരിച്ച് നൽകാറില്ല. ഇസ്ലാമിക സമൂഹങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന നിലപാടും വ്യത്യസ്തമല്ല. സമൂഹത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അസ്വസ്ഥത വിതയ്ക്കുന്നത്. ഹിസ്ബുത്ത് തഹ്രീർ പോലുള്ള ഭൗതിക സംഘടനകളാണ് ആഗോളതലത്തിൽ ഇതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും വിവിധ ഇസ്ലാമിസ്റ്റ് സംഘടനകളിലൂടെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുന്നതും എന്നാണ് ചില ഇസ്ലാമിക ഗ്രന്ഥകാരന്മാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. സമൂഹ ജീവിതത്തിൽ പരസ്പരം അംഗീകരിക്കാവുന്ന സ്വാതന്ത്ര്യത്തിന് പരിധിയുണ്ട്, പരിമിതികളുമുണ്ട്. വിവിധ മതവിഭാഗങ്ങൾക്ക് അവരവരുടെ വിശ്വാസ ബോധ്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ എല്ലാവരും സ്വന്തം താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ പോരാ, പരസ്പരം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും കൂടി ചെയ്യണം. മാത്രമല്ല, രാജ്യത്തിന്റെ പൊതുനിയമങ്ങൾക്കും രീതികൾക്കും അനുസൃതമായി മിതത്വവും സ്വയം നിയന്ത്രണവും പാലിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തുകയും വേണം. മറ്റുള്ളവരിൽ അസ്വസ്ഥതയും പ്രാദേശികമായ ബുദ്ധിമുട്ടുകളും ഉളവാക്കുന്ന ആഘോഷ പരിപാടികളും ശബ്ദ കോലാഹലങ്ങളും ആക്രോശങ്ങളും ശക്തി പ്രകടനങ്ങളുമൊക്കെ കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് മര്യാദയും മാന്യതയും. പരിഷ്കൃത ലോകം അത് ആവശ്യപ്പെടുന്നുമുണ്ട്. മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും നിലവിലുള്ള രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അവരുടെ വ്യക്തി മത നിയമങ്ങൾ നിർബാധം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അങ്ങനെ കഴിയാത്തതുകൊണ്ടാണ് അത്തരം രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും നിലനിൽക്കുന്നത്. മത നിയമങ്ങൾ മതത്തിനുള്ളിലെ വ്യവഹാരങ്ങളെ മാത്രം നിയന്ത്രിക്കുന്നതും മറ്റു വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും അവകാശങ്ങളെ ഹനിക്കാത്തതുമാകണം. ആരും ഒന്നും സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. സമൂഹം നിഷ്പക്ഷവും മതനിരപേക്ഷവുമാകണം. അതിനെ മതവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യവും മതേതരത്വവും ഈ ദിശയിലുള്ളതാണ്. സ്റ്റേറ്റിന് മതമില്ല,
ആരും അതിനെ മതവൽക്കരിക്കാൻ ശ്രമിക്കരുത്. കറുപ്പുവൽക്കരണത്തിന് പരിഹാരം കാവ്യവൽക്കരണമല്ല, മറിച്ചും ലോകത്തെ കറുപ്പണിയിക്കാൻ നടക്കുന്ന ഗൂഢശ്രമങ്ങൾ പോലെ ഇന്ത്യയെ കാവ്യവൽക്കരിക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങളെ തിരിച്ചറിയണം. ഒപ്പം ഇന്ത്യയുടെ ആർഷ സംസ്കൃതി എല്ലാ തലങ്ങളിലും അംഗീകരിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും വേണം. കാരണം അത് എല്ലാ ഇന്ത്യക്കാരുടേതുമാണ്, എല്ലാവരും അതിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പൊതുമണ്ഡലങ്ങൾ മതേതരമായി നിലനിർത്താനുള്ള ബാധ്യത എല്ലാ ഇന്ത്യക്കാർക്കുമുണ്ട് എന്നത് മറക്കാതിരിക്കണം. ഈ ബാധ്യത മറന്ന് അതിനെ കറുപ്പും കാവിയും അണിയിക്കാൻ ശ്രമിക്കുന്നത് അനീതിയാണ്, അക്രമമാണ്.